മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇന്നും നാളെയും മറ്റന്നാളും കൗൺസിൽ മീറ്റ് ഉൾപ്പെടെ ഇവിടെ നടത്തുന്ന ഏറെ ശ്രദ്ധേയവും പ്രൗഢോജ്വലവുമായ ഈ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം നടക്കുന്ന മൂന്നാമത്തെ പരിപാടി പ്രതിനിധി സമ്മേളനവും തുടർന്ന് നടന്ന സെമിനാർ യുവാക്കളുടെ തിരോധാനവും നാടിൻ്റെ ആശങ്കകളും എന്ന സെമിനാറിന് ശേഷമാണ് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ജില്ലയുടെ പിന്നോക്കാവസ്ഥ എന്തുകൊണ്ട് എന്നുള്ള ഒരു വിഷയത്തെ ആധാരമാക്കി ഇവിടെ ഒരു ചർച്ച യൂത്ത് ലീഗിൻ്റെ ജില്ലാ നേതൃത്വം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളപ്പിറവിക്ക് ശേഷമുള്ള 6 പതിറ്റാണ്ട് കാലത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം, കാസർഗോഡ് ജില്ല രൂപവൽകൃതമായതിനു ശേഷമുള്ള കഴിഞ്ഞ 32 ആണ്ടുകളുടെ 3 പതിറ്റാണ്ടിലേറെ കാലത്തെ ചരിത്രം, നമ്മുടെ ജില്ല കടന്നുപോയ വികസന രംഗത്ത് നമ്മൾ കടന്നുപോയ വഴികൾ, പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാരണങ്ങൾ, ഇവയെല്ലാം തന്നെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ അവലോകനം ചെയ്യുന്നതിനും സങ്കുചിത രാഷ്ട്രീയ വീക്ഷണത്തിനപ്പുറമായി കാസർഗോഡിൻ്റെ വികസന ലക്ഷ്യങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒരു പൊതുവികാരത്തെ ശക്തിപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾ നടത്തുന്ന ഏറ്റവും ശ്ലാഘനീയമായ ഉദ്യമത്തെ ഞാൻ ആത്മാർത്ഥമായി ജില്ലാ യൂത്ത് ലീഗിൻ്റെ ജില്ലയിലെ നേതൃത്വത്തെ, ഇവിടെ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അതിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന യൂത്ത് ലീഗിൻ്റെ പ്രതിനിധികളായ സഹോദരന്മാരോട് ഞാൻ പങ്കിടുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായി ഞാൻ ശ്ലാഘിക്കുന്നു ഈ ഒരു സവിശേഷതയാർന്ന ഒരു വികസന ചർച്ച ഇവിടെ സംഘടിപ്പിച്ചതിന്. നമ്മുടെ ജില്ലയുടെ പിന്നോക്കാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി ജില്ല രൂപവൽക്കരണത്തിന് മുമ്പുള്ള 27 വർഷമുണ്ട്. സംസ്ഥാനം രൂപവൽകൃതമായ 56 നവംബർ 1 ശേഷം 84 ഒരു പുതിയ ജില്ല കണ്ണൂർ, അവിഭക്ത കണ്ണൂർ ജില്ലയിൽ നിന്നും വേറിട്ട് കാസർഗോഡിന് ഒരു പുതിയ ജില്ല, ഉത്തര കേരളത്തിന് വികസനത്തിന്റെ പാതയൊരുക്കാൻ ഒരു പുതിയ ജില്ല എന്നുള്ള നിലയിൽ നമുക്കൊരു ജില്ല കൈവന്നതുവരെയുള്ള ഒരു 2.5 പതിറ്റാണ്ട് കാലത്തിലേറെ 10-27 വർഷം ഉള്ള നമ്മുടെ കാലഘട്ടം. അപ്പോ ജില്ല രൂപവൽക്കരിക്കുന്നതിന് മുൻപുള്ള 27 വർഷം, ജില്ല കൈവന്നതിനു ശേഷമുള്ള 32 വർഷം, ഈ കാലഘട്ടത്തിലെ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടും അപഗ്രഥിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി അതിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച നടത്താൻ കഴിയൂ. ചർച്ച ആരംഭിക്കാൻ വൈകി, സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ തുടർന്ന് ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെ പരിപാടി ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ക്രോഡീകരണം നടത്താൻ AGC ബഷീർ, നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ജനപ്രതിനിധിയായ മഞ്ചീശ്വരത്തിന്റെ ജനപ്രതിനിധി PB അബ്ദുറസാഖ് സാഹേബ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ശേഷം ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുൻപായി തന്നെ കാര്യങ്ങൾ പറയണം എന്ന് നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ അതിന് മുതിർന്നത്. ദീർഘിച്ചു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം നമ്മുടെ ഐക്യ കേരള പിറവിയും വന്ന് 1947 കഴിഞ്ഞു, 1957 കേരളമുണ്ടായി. കേരളമുണ്ടായതിനു ശേഷം കാസർഗോഡിനെ സംബന്ധിച്ച് നമ്മൾ ഈ പിന്നോക്കാവസ്ഥക്ക് കാരണം എന്താണ്, ഹേതുവായ ഘടകമേത് എന്നുള്ള ചോദ്യം ഈ വികസനത്തിന്റെ സെമിനാർന്നോ എന്ത് വേണമെങ്കിലും ചർച്ചയെന്നോ എന്ത് വിളിച്ചാലും
പിന്നോക്കാവസ്ഥ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ആദ്യത്തെ ഉത്തരം നമ്മുടെ ഈ പ്രദേശം മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായപ്പോൾ നമ്മൾ ഏറ്റവും അതിർത്തി പ്രദേശമായി കിടന്നു. സൗത്ത് കനറയുടെ ഭാഗമായി മംഗലാപുരം വരെയുള്ള പ്രദേശം നമ്മൾ സൗത്ത് കനറ ഡിസ്ട്രിക്ട് എന്നാണ് അന്നത്തെ ദക്ഷിണ കർണാടക ജില്ല. അതാണ് പഴയ നമ്മുടെ മദിരാശി സംസ്ഥാനത്തിന്റെ കൂടെയുള്ള കാലഘട്ടം. അപ്പോ അതൊരു കാര്യം, മദിരാശി സംസ്ഥാനം അതിന്റെ അധികാര കേന്ദ്രം അവിടെ നിന്നും ഇങ്ങ് വാലറ്റത്ത് കിടക്കുന്ന കാസർഗോഡ് അന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയി, അവഗണിക്കപ്പെട്ടു. അതാണ് നമ്മൾ നിരന്തരം കാസർഗോഡിനുള്ള അവനോടുള്ള അവഗണന എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രാണാംശമായി പറയാവുന്ന അന്തസത്തയോടെ പറയാവുന്ന ഒരു കാര്യം, നമ്മൾ ഒരു അതിർത്തി പ്രദേശമായി മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമുള്ളപ്പോൾ മുതൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മലബാറിന്റെ വികസനം എന്ന് പറഞ്ഞ് ഒരു വികസനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ചർച്ച, വ്യവസായ പ്രമുഖരെ ഗൾഫിൽ നിന്നും യൂസഫ് അലി ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകളെ കൊച്ചിയിൽ കൊണ്ടുവന്നു. എന്തിന്? മലബാറിന്റെ വികസനം ചർച്ച ചെയ്യാൻ. ഞാൻ ആ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ രാഷ്ട്രീയമായി വിമർശിക്കാനല്ല പറയുന്നത് കേട്ടോ. സുരേഷ് ബാബു CPI യുവജന സംഘടനയുടെ പ്രതിനിധിയാണ് അഡ്വക്കേറ്റ് സുരേഷ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഒരു രാഷ്ട്രീയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡും കണ്ണൂരൊക്കെ ആണല്ലോ ഈ വടക്കേ അറ്റത്ത് കിടക്കുന്ന ജില്ലകൾ. നമ്മുടെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ കൊച്ചിയിലാണ് കൂടിയത്. പ്രാദേശികമായി പറയാൻ പറയല്ലേ ഞാൻ. അവിടെ കൂടിയിട്ടോ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, മറ്റു പ്രധാനപ്പെട്ട ആളുകൾ എല്ലാമുള്ള അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒട്ടേറെ, പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന്, കണ്ണൂര് നിന്ന്, മലബാറിൽ നിന്ന് ഒട്ടേറെ വ്യവസായ പ്രമുഖർ പങ്കെടുത്ത ആ വേദിയിൽ, ചർച്ചയിൽ കാസർഗോഡ് എന്നുള്ളൊരു പേര്, അച്യുതാനന്ദന്റെ ശൈലിയായി പോകുന്നോ, കാസർഗോഡ് എന്നൊരു പേര് ആരും മിണ്ടിയില്ല. എങ്ങനെയുണ്ട്? അവസാനം മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും എല്ലാവരും വ്യവസായ പ്രമുഖരും എല്ലാം സംസാരിച്ചു കഴിയുമ്പോ ആ വികസന സംരംഭവുമായി ചർച്ചയുമായി ബന്ധപ്പെട്ട കാസർഗോഡിന്റെ മന്ത്രി ഈ ചന്ദ്രശേഖരൻ, നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി, കാഞ്ഞങ്ങാട്ടെ ജനപ്രതിനിധി, കാസർഗോഡിന്റെ MP പി കരുണാകരൻ, രണ്ടുപേർക്കും ആ കോൺക്ലേവിൽ, ആ ചർച്ചയിൽ തുറന്ന് പറയേണ്ടി വന്നു, കാസർഗോഡും മലബാറിന്റെ ഭാഗമാണ്, കാസർഗോഡിനും ആ കാര്യവും പറയണം ഇവിടെ. നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അവരോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, കേരളത്തിന്റെ റവന്യൂ മന്ത്രിക്കും കാസർഗോഡിന്റെ ലോകസഭയിലെ പ്രതിനിധിക്കും കാസർഗോഡ് ഉൾപ്പെടെയുള്ള മലബാറിന്റെ വികസനത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോ കാസർഗോഡും ഇതിൽ പെടും എന്നൊന്ന് ഓർക്കണം എല്ലാവരും എന്ന് പറയേണ്ടി വരുന്ന ഒരു ദുര്യോഗം, അത് തന്നെയാണ് നമ്മുടെ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഒരു വലിയ ശാപമായി നിൽക്കുന്നത്. കാസർഗോഡിനെ കുറിച്ച് പറയാൻ, കണ്ണൂരേക്ക് ഇത് അവസാനിച്ചു. അതിർത്തി കണ്ണൂര് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടില്ല. തെക്കും വടക്കുമാക്കാൻ വേണ്ടി പറയുന്ന ഒരു രീതി നമുക്ക് യോജിച്ചതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ വസ്തുത, നമ്മുടെ വടക്കൻ മേഖല, ഉത്തര കേരളം പിന്നോക്കം നിൽക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഈ മേഖലയുടെ സമഗ്ര വികസനത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരുവാൻ പലപ്പോഴും നമ്മുടെ പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതുപോലെ മറ്റു സംഘടനകൾക്ക്
ഒരു കൂട്ടായ്മയും യോജിച്ച മുന്നേറ്റവും നടത്താൻ കഴിയാതെ പോയത് കൊണ്ടാണ് എന്നുള്ള വസ്തുതയും നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തോടെ കാരണം. ഒട്ടേറെ വികസനങ്ങൾ നമ്മുടെ മേഖലയിൽ പിൽക്കാലത്ത് വന്നു, അതിനെ ഒന്നും കണ്ണടച്ച് ഇവിടെ ഒന്നും വന്നില്ല, വികസനം വന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് തികച്ചും അനുയോജ്യമാണ്. പ്രത്യേകിച്ചും ഇത്തരം വേദിയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിലെ പൊതുസമൂഹം തന്നെ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യത്തോടെ തങ്ങളുടെ എല്ലാം നേതാവായി കാണുകയും ചെയ്ത ജനാബ് സിയാച്ച് മുഹമ്മദ് കോയ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായ ഗവൺമെന്റിലാണ്. 1970s ആ ഗവൺമെന്റിൽ നീലീശ്വരത്തുകാരനായ എൻ കെ ബാലകൃഷ്ണൻ അന്ന് മന്ത്രിയായി സഹകരണം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ കൈയാളിയതായും നിങ്ങൾക്കറിയാം. 1970s, 1977 വരെ ആ ഗവൺമെന്റ് കേരളത്തിൽ നിലനിന്നു. സത്യം പറഞ്ഞാൽ കാസർഗോഡിനെ കുറിച്ച് ഗൗരവമായി മനസ്സിൽ തട്ടി കേരളത്തിലെ ഒരു ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തുടക്കം ഞാൻ പറയുന്നു 1977 അച്യുതമേനോന്റെ ഗവൺമെന്റ് ആണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയും. സി എച്ച് മുഹമ്മദ് കോയ സാഹേബും സി എൻ കെ ബാലകൃഷ്ണനും ഒക്കെ ഉള്ള ആ മന്ത്രിസഭ അവരെടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്തായിരുന്നു തീരുമാനം? അന്ന് ജില്ലയില്ല, അന്ന് കാസർഗോഡ് ഏരിയയുടെ, കാസർഗോഡ് പ്രദേശത്തിന്റെ വികസനം, അതിന് ഒരു റിപ്പോർട്ട് വേണം. നേരത്തെ എന്നെ നമ്മുടെ ജനപ്രതിനിധി കാസർഗോഡിന്റെ പറഞ്ഞല്ലോ പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട്, 1970s വന്നു എന്നെ ഒരു റിപ്പോർട്ട് കാസർഗോഡ് പ്രദേശത്തിന്റെ വികസനത്തിന്, അത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായ കാലത്ത്, ജനാബ് സി എച്ച് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് നമുക്ക് ലഭിച്ചതാണ് ചന്ദ്രഭാനു കമ്മീഷൻ എന്ന പേരിൽ കാസർഗോഡ് പ്രദേശത്തിന്റെ വികസനം. മനസ്സിലായല്ലോ? അപ്പൊ അതില് മലബാർ പാക്കേജ് ഇല്ല, കണ്ണൂരില്ല, കാസർഗോഡ്. എന്നിട്ടോ അന്ന് അവിഭക്ത കണ്ണൂർ ജില്ല, എന്നിട്ടും കാസർഗോഡിന്റെ വികസനം. അന്ന് കണ്ണൂർ കലക്ടറായി മുമ്പുണ്ടായിരുന്ന ചന്ദ്രഭാനുവിനെ, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തെ ചെയർമാനായി വെച്ച് അന്നത്തെ എം പി എ കെ ഗോപാലനതിൽ അംഗമായിരുന്നു എം പി ജനാബ് ഷന്നാട് സാഹേബ് രാജ്യസഭ അംഗമായിരുന്നു, അദ്ദേഹം അതിലെ മെമ്പർ. എൻ കെ ബാലകൃഷ്ണൻ മന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിന് ആ കമ്മീഷനിൽ അംഗമാകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി അന്ന് സി കെ ശ്രീധരനും ഈ പറയുന്ന ഞാനും ഷംനാട് സാഹേബിനോടൊപ്പം, എ കെ ജിയോടൊപ്പം, ഈ മണ്ഡലങ്ങളിലെ എം എൽ എമാരോടൊപ്പം, രാമപ്പ മാസ്റ്റർ, ഇബ്രാഹിം സാഹേബ്, ഇവരൊക്കെ ഉള്ള അതിനകത്ത് 1970s ഒരുപക്ഷേ കാസർഗോഡ് പ്രദേശത്തിന്റെ വികസനത്തിന്റെ ജാതകക്കുറിപ്പ് എന്ന ഏതെങ്കിലും രേഖയെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് ചന്ദ്രഭാനു കമ്മീഷൻ റിപ്പോർട്ടാണെന്ന് ധൈര്യപൂർവം ഞാൻ പറയും. അതാണ് നമ്മുടെ ജാതകം, ഹൊറോസ്കോപ്പ് തുടങ്ങുന്ന അവിടെ നിന്ന്. എത്രയോ കാസർഗോഡിനോട് ചീഫ് എഞ്ചിനീയർ ഉണ്ടായി കേരളത്തിൽ, ദാമോദരൻ ജയ കാസർഗോഡുകാരൻ, പിന്നീട് ആ പീരീഡിൽ വന്നു അദ്ദേഹം. അപ്പോ ഒട്ടേറെ റോഡുകൾ നിരവ് വലിയൊരു രേഖയാണ് ചന്ദ്രഭാനു കമ്മീഷൻ റിപ്പോർട്ട്. അപ്പൊ തുടക്കം അതൊരു വലിയ അസ്ഥിവാരം, വികസനത്തിന്റെ, കാസർഗോഡിന്റെ വികസനത്തിന്റെ അസ്ഥിവാരം ഇടാൻ കഴിഞ്ഞത് 1970s ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിനകത്ത് സി പി ഐ പ്രധാന കക്ഷിയായി നമ്മോടൊപ്പം, യു ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട സുരേഷ് ബാബുവിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അന്ന്. പക്ഷെ ജില്ല വന്നു, ആ ജില്ല നൽകുമ്പോ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനും
അന്നത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അബൂ ഖാദർ കുട്ടിനഹയും കാസർഗോട്ട് വെച്ച് ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നത് കേരളമാണെങ്കിൽ അത് അടിവരയിട്ട് പറയുന്നു കാസർഗോഡാണ് ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏറെ പ്രിയങ്കരനായ ആദരണീയനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ, വടക്കൻ കേരളത്തിലെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായ നായകത്വം വഹിച്ചിട്ടുള്ള മുൻമന്ത്രി, ഈ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഉദ്ഘാടനത്തിന് വേദിയിലെത്തുകയാണ്. അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ എന്റെ ചർച്ചയിലെ അഭിപ്രായങ്ങൾ അവസാനിപ്പിക്കാം. 84 ജില്ല വന്ന ശേഷം ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. നിരവധി നിരവധി വികസന നേട്ടങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, കാർഷിക മേഖലയിൽ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോരായ്മകളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ ഇവിടെ ചില വിഷയങ്ങൾ ആ നിലയിൽ അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ. മുഹമ്മദ് കുഞ്ഞി ഹിദായത് നഗർ ഇവിടെ ചില വികസന നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ പൂർത്തീകരിക്കപ്പെടാത്ത വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം വിസ്മരിച്ചു പോയത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒട്ടേറെ വികസന നേട്ടങ്ങൾ നമുക്ക് ജില്ല രൂപവൽക്കരണത്തിന് ശേഷമുണ്ടായി എന്നുള്ള വസ്തുത നിരാകരിക്കാൻ കഴിയില്ല. 84 ജില്ല വന്നു. തുടർന്ന് ഇവിടെ അധികാരത്തിൽ വന്ന നയനാരുടെ കാലഘട്ടത്തിൽ കാസർഗോഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വന്നു. വികസന സമിതിയല്ല, ജില്ലാ വികസന സമിതിയല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പോലെ കാസർഗോഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, കാട എന്ന പേരിൽ ഒരു അതോറിറ്റി സ്ഥാപിക്കപ്പെട്ടു. എല്ലാവരും അതുമായി യോജിച്ചു. അവിടെ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയില്ല. ഈ മേഖലയുടെ പൊതുവികസനത്തെ സംബന്ധിച്ചുള്ള വിശാല കാഴ്ചപ്പാടോടെ ആ രംഗത്ത് ഭാഗഭാക്കാകാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും നമുക്കെല്ലാം വന്നു കഴിഞ്ഞു. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കണ്ടെത്താൻ തുറന്ന മനസ്സോടെ ഇടുങ്ങിയ രാഷ്ട്രീയ പരിഗണനകൾ മാറ്റിക്കൊണ്ട് ഭരണകക്ഷികളും പ്രതിപക്ഷത്തിരിക്കുന്നവരും എല്ലാം ഒരു മനസ്സോടെ കാസർഗോഡ് കേന്ദ്രീകരിച്ച് മലബാർ എന്ന് പറഞ്ഞിട്ട് വേണ്ട, കാസർഗോഡ് എന്ന രീതിയിൽ തന്നെ ഈ ജില്ലയുടെ വികസനത്തിന് വേണ്ടിയുള്ള ഏറ്റവും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഏതൊക്കെ നടപ്പാക്കണം. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നേരത്തെ ഇവിടെ പറഞ്ഞു. ആ റിപ്പോർട്ടിന് ഞാനും പ്രിയ സുഹൃത്ത് ശ്രീ എൻ എ നെല്ലിക്കുന്നും ഉൾപ്പെടെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി രമേശ് ചെന്നിത്തലക്ക് കൊടുത്തു. അന്നത്തെ കെ പി സി സി അധ്യക്ഷന് അദ്ദേഹം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട്. വളരെ ബൃഹത്തായ ഒരു റിപ്പോർട്ട് ഉണ്ടായത്.